തീർന്നില്ല. സ്വർഗത്തിൻ്റെ ഭാഷയാണ്. സ്വർഗം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ആർക്കൊക്കെ സ്വർഗം ഇഷ്ടമുള്ളത് അറിയില്ല. ഒന്ന് കൈപ്പൊക്കാമോ? സ്വർഗം ഇഷ്ടമുള്ള ഒരു കൈപ്പൊക്ക. അയ്യോ എല്ലാവർക്കും ഇഷ്ടാണല്ലേ. എനിക്കിഷ്ടല്ല. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നേ? ഇഷ്ടല്ലാത്തവരില്ലല്ലോ. ഇല്ല, ഇഷ്ടമല്ലാത്തവരുണ്ട്. ഉണ്ട്. ഇവൻ ഈ സ്വർഗത്തിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെന്ന് തോന്നുന്നു. സ്വർഗം ഇഷ്ടമുള്ളവരുണ്ടോ? സ്വർഗത്തിൽ പോകണ്ടേ? അങ്ങനെയൊക്കെയാ സ്വർഗത്തിൽ നിന്ന് വന്നതാ. എല്ലാവർക്കും സ്വർഗം ഇഷ്ടമാണ്. എന്നാൽ സ്വർഗത്തിലെ ആളുകളുടെ ഭാഷ ഏതാ അറിയോ? സ്വർഗത്തിലെ ആളുകൾ, അവർക്ക് ഭാഷ, അവർക്കൊക്കെ ഓരോ വീട്, അവിടെ കക്കൂസ്. സ്വർഗത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ ഇരുന്ന് തൂറും. തൂറുമ്പോൾ ചില ശബ്ദമൊക്കെ കേൾക്കും. ഏതാ? മലയാള? ഹീബ്രു അരിയും. തമിഴോ? ഹിന്ദി. അറബി ആണല്ലേ. അയ്യോ, അറബി ആയിരുന്നു ആണോ കുഞ്ഞേ? അറബിയാണ് സ്വർഗത്തിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് അറബി. എങ്ങനെയുണ്ട് അറബ്? ഇവൻ എവിടെ നിന്ന് വന്നതെന്ന് പറഞ്ഞേ? എന്നിട്ട് നീ എന്താണ് മലയാളം സംസാരിക്കുന്നേ? നിനക്കങ്ങ് അറബിയിലങ്ങ് പറഞ്ഞാൽ പോരെ? നീ എന്തിനീ മലയാളത്തിൽ തൊലിക്കുന്ന വന്നിരുന്നുണ്ട്? അറബിയാണ് സ്വർഗത്തിൽ പറയുന്ന ഭാഷ. പിന്നെ എന്നാ പറയുകയായിരുന്നുകൊണ്ട് ഇവിടുന്ന് മലയാളത്തിൽ തൊലിക്കുന്നത്? ആ മനസ്സിലാകാതെ അവൻ്റെ അറബിയും കൊണ്ട് അങ്ങ് നീ അങ്ങ് അറബിയിലങ്ങ് പറഞ്ഞാൽ പോരെ? ഹൈവാൻ, എന്ത് ഗൗവാത്ത്, ഹറാമി. സ്വർഗത്തിൽ ചിലപ്പോൾ കേൾക്കാം ദ റോത്തീസ് എന്നൊക്കെ. സ്വർഗത്തിലെ ഭാഷക്കാര് അറബി ഭാഷക്കാരാണ്. സ്വർഗത്തിലെ ഭാഷക്കാര് ഭാഷ മാണിക് ഭാഷ. എനിക്കിന്നൊരു പേര് ഇരിക്ക്, അതാണ് ഭാഷക്കാര്. ആ എനിക്കറിയാവുന്ന ഭാഷ അയാൾ ഒരാളെ ഉള്ളൂ. സ്വർഗത്തിലെ ഭാഷക്കാരെന്ന് പറഞ്ഞാൽ അറബിയാണ് പോലും. പക്ഷെ ഇവൻ്റെ തന്ത അവിടെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഇവനോട്, സ്വർഗത്തിലെ ഭാഷ മോനെ അറബിയാണ്. അവൻ അവിടെ വേറെ പിള്ളേരൊക്കെ പറയുക, മക്കളെ നിങ്ങൾക്കറിയാവോ സ്വർഗത്തിലെ ഭാഷ അറബിയാണ്. അപ്പം അവർ ചോദിക്കും നീ എങ്ങനെ അറിഞ്ഞത്? ഉണ്ടെങ്കിൽ അവനോട് അവരോട് പറയും എൻ്റെ തന്തയ്ക്കറിയാതെ. എന്നാൽ തന്തയോട് ചോദിക്കും എങ്ങനെയാ തന്ത അറിഞ്ഞത് സ്വർഗത്തിലെ ഭാഷ അറബിയാണ്? എന്നാൽ തന്ത പറയും തന്തയുടെ തന്ത പറഞ്ഞതാണ്. ഇതിങ്ങനെ തന്തയുടെ 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 തന്ത തന്തട തണ്ട 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 തണ്ട. ഇപ്പം ഇതാണല്ലോ പരിപാടി. എന്താ എല്ലാവരും ഇങ്ങനെ തണ്ടട 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 തണ്ട ശ്രീ പണ്ണണം. ഇപ്പം തണ്ട ഇവൻ ഏതോ ഒരു ഊള അറബിയാണ്. അത്രേ സ്വർഗത്തിലെ ഭാഷ. നരകത്തിലെ ഭാഷ എന്താണെന്ന് നിനക്കറിയാവോ? അതറിയണമെങ്കിൽ നരകമെന്ന് നീ ആദ്യം അറിയണം. സ്വർഗത്ത് പോവണം നമുക്ക്. വാ പോവാ സ്വർഗത്തിൽ. എന്താ വെയിറ്റ് ചെയ്യുന്നത്? അങ്ങ് പോയിക്കൂടെ. അറബിയൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇനി വെച്ച് താമസിപ്പിക്കരുത്. എൻ്റെ വളയാ പെട്ടെന്ന് അങ്ങ് ചെല്ല്. ഭൂമിയൊന്നും നിനക്ക് പറ്റിയ സ്ഥലമല്ല. അറ്റ്ലീസ്റ്റ് നീ മലയാളം പറയുന്ന രാജ്യത്തുനിന്ന് പോയി വല്ല അറബി പറയുന്നിടത്ത് പോയി ജീവിക്ക് മിനിമം. അവൻ അറബി സ്വർഗത്തിൽ പോകേണ്ട ഭാഷ അറബിയാണെന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക. ആർക്കോ ഗതികേട് നോക്കിക്കോണേ. ഓരോ അവസ്ഥകൾ, നാണോ മാനോ ഉണ്ടോ, ബോധമുണ്ടോ, വെളിവുണ്ടോ? അല്ല ഇത് പറഞ്ഞിട്ട് മനസ്സിലാവോ? ഇവർക്ക് വല്ല മനസ്സിലാവോ? എനിക്കറിയത്തില്ല. അറബിയാണ് സ്വർഗത്തിലെ ഭാഷ, അറബിയാണ് വലിയ ഭാഷയെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഈ മലയാളം? എന്തുല്ലേ, എന്തു രസമായിരിക്കും സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം താൻ ഇറങ്ങി വന്നതോ. പിന്നെ അതാണ് സ്വർഗം. സ്വർഗം സ്വർഗം ഭയങ്കര രസമായിരിക്കും അല്ലേ? ഭയങ്കര രസമാ സ്വർഗം. ഭയങ്കര രസമാ. പക്ഷെ സ്വർഗത്തിൽ പോണെ മരിക്കണം. മരിക്കുന്ന പക്ഷെ അത്ര രസമല്ല. അതായിരിക്കും ഇവനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഇല്ലാന്ന് ഇവനങ്ങ് മരിച്ചങ്ങ് സ്വർഗത്തിലോട്ട് അങ്ങ് പോയേനെ. ഷൂ, സ്വർഗം എന്ന് വെച്ചാൽ ഭയങ്കര രസമായിരിക്കും അല്ലേ? കൊച്ചു പിള്ളേർക്കുള്ള ക്ലാസ് ഉണ്ടാകുന്നത് പിള്ളേരെ പറ്റിക്കുക, ഓമ്പിക്കുക എന്ന് പറയും. സ്വർഗമുണ്ട്, സ്വർഗത്തിൽ ഭയങ്കര രസമാണ്. അവിടുത്തെ ലാംഗ്വേജ് അറബി. നിങ്ങൾക്കറിയോ സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? സ്വർഗത്തിൽ ചെന്നാലേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇവിടെ ഒന്നും തരത്തില്ല. അവിടെയാണ് പുഴുങ്ങി വെച്ചേക്കുന്നത്. ഇവിടെ മനുഷ്യൻ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ വല്ലതും കിട്ടുമോ? എന്താ വേണ്ടതെന്നൊന്ന് ചോദിക്കുക. ഭൂമിയിൽ നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കാനൊന്നും ആരുമില്ല ഇവിടെ. സ്വർഗത്തിൽ ഉണ്ടാക്കാനിരിക്കുക. സ്വർഗത്തിലേ അറബി പറയുന്ന സ്വർഗത്തിൽ പോയാൽ അവിടെ എന്താ ഉള്ളത്? അൽ ഫത്തലു, അതെല്ലാം കിട്ടും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എല്ലാം കിട്ടുമെങ്കിൽ പിന്നെയും പിന്നെയും ചോദിക്കണോടാ ഊളെ, എന്താ വേണ്ടത്, എന്താ വേണ്ടതെന്ന്. എല്ലാം അവിടെ ഉണ്ടെന്നും പറയും. എന്താ വേണ്ടേ, എന്താ വേണ്ടേ? എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. സർവശക്തി, സർവജ്ഞാനി, സർവവ്യാപി. പിന്നെ നീ എന്തോ വേണം. കാറുവാണോ? ഞാൻ പറഞ്ഞില്ലേ
സ്വർഗത്തിൽ കക്കൂസ് പണിയാൻ പോയവനാ ഇവൻ, മനസ്സിലായോ? അതോ സ്വർഗത്തിലെ ബാത്റൂമിൽ കൈ കിടാനായിട്ട് പോയ കണ്ട സ്വർഗമാ? അതോ സെറ്റി ടാങ്ക് പിടിക്കാൻ പോയതാണോ? സ്വർഗത്തിൽ കാറ്, കാറല്ല ഞാൻ പറയുന്നില്ല, എന്തോ സ്വർഗത്തിൽ അതും ഉണ്ടല്ലോ അല്ലേ പറഞ്ഞു. സ്വർഗത്തിലെല്ലാം ഉണ്ട്, അത് ശരിയാ. കാറ്, പെട്രോള്, ടയറ്, ബ്രേക്ക്, കുറച്ച് പുക, പൊല്യൂഷനൊക്കെ ഉണ്ടോ ഇവിടെ സ്വർഗത്തിലും? കൊതു ഒക്കെ ടെങ് ടെങ് ടെങ്. പരസ്യമൊക്കെ കാണ്ടി വരും സ്വർഗത്തിൽ ചെന്ന സച്ചിൻ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നു, ആഹാ റൊണാൾഡോ അവിടെ ഫുട്ബോൾ കളിക്കുന്നു, പിന്നെ എല്ലാം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, വേണം നിനക്കും പോയി പന്ത് കളിച്ചോളാൻ. വലിയൊരു ആഗ്രഹമല്ലോ മെസ്സിയുടെ കളിക്കണമെന്ന്. ഇനി സണ്ണി ലിയോണിനെ കളിക്കാനാണെങ്കിലും സ്വർഗത്തിൽ ചെന്ന പറ്റും. ഏത് കാറാ വേണ്ടത്? പണഞ്ഞുകൂടെ മേടിച്ച് തരും. ചേട്ടനുണ്ടല്ലോ അവിടെ, ചേട്ടൻ അതിനെ ചോദിക്കുന്നത് ഏത് കാറാ വേണ്ടത്? കാറല്ല, ഒരു ബൈക്കാണ് ആവശ്യം. അത് കിട്ടുമല്ലോ, എല്ലാം കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്. പേപ്പറും പേനയൊക്കെ കിട്ടുമോ ചേട്ടാ? ഈ ഇന്റർനെറ്റ് ഒക്കെ കിട്ടുമോ? ഇന്റർനെറ്റ് കണക്ഷനൊക്കെ അവിടെ കിട്ടുമോ? കിട്ടുമായിരിക്കും അല്ലേ? അങ്ങനെ അറബിയൊക്കെ പറയുമ്പോഴായി പ്രശ്നം. ഈ എല്ലാവർക്കും അറബി അറിയത്തില്ല, ഈ അറബി അറിയാത്തവരും കൂടെ സ്വർഗത്തിൽ പോയി എന്ത് ചെയ്യും? അറബി അറബി ക്ലാസ് ഉണ്ടാവും, പഠിപ്പിക്കുന്നുണ്ടാവും അല്ലേ? ആദ്യം സ്വർഗത്തിൽ കയറുന്ന ഇനി അറബി പഠിച്ചിട്ട് വരണമെന്ന്. എന്ത് ഉണ്ട് അപ്പുറത്തെ ക്ലാസ്? അറബി ട്രെയിനിങ് സെൻറ്റർ, അറബി ലാംഗ്വേജ് ട്രെയിനിങ് സെൻറ്റർ, ഐ എൽ ടി എസ് എന്നൊക്കെ പറയുന്ന പോലെ. ഐ എ എൽ ടി എസ്, ഐ അല്ലല്ലോ, സ്വർഗമല്ലേ, എസ് എ എൽ ടി എസ് എന്നൊക്കെ ആയിരിക്കും, എന്തോ എനിക്കറിയത്തില്ല. അങ്ങനെ വല്ല ആയിരിക്കും അല്ലേ ഐ എൽ ടി എസ് എന്നൊക്കെ പറയുന്ന പോലെ. സ്വർഗത്തിൽ കയറുന്നതിന് മുമ്പ് പഠിക്കേണ്ട ഭാഷയാണ് എല്ലാവരും. ഓ ചുമ്മാ വേണ്ട, കളി തമാശയല്ല, ഞാൻ കുറച്ച് അറബിയൊക്കെ പറയും. സ്വർഗത്തിന്റെ പ്രദേശത്തൊക്കെ എത്തുക, ഞാൻ കയറി പറ്റും. ഇന്ത ഹറാമി, ഇന്ത ഗൗവാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? അല്ല വേണ്ട, അറിയ അറബി അറിയത്തില്ല, ഊളകളിങ്ങനെ നടക്കുക. ഓ അറബി കഴിയണ, അറബി അറിയത്തില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചുമ്മാ വായുമ്പോഴത്തേക്ക് ഇരിക്കാനുള്ള അല്ല അല്ല. പിന്നെ രണ്ട് മാസം ട്രെയിനിങ്ങിന് കൊടുത്തിട്ടാണല്ലോ അത് കേട്ടും കേട്ടോ. എല്ലാവരും സമാധാനമായിട്ടിരുന്ന, പേടിക്കണ്ട, പിന്നെ ഡയറക്റ്റ് ചെല്ലുമ്പോഴേ കയറണമെന്നാണ് അറബി അറിഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ. മറ്റേ ഇയാൾ പറയുന്ന പോലെ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വാലൈക്കും അസ്സലാം. ഈ രണ്ട് ആന പറഞ്ഞതാണ് പണ്ട് മമ്മൂക്കയുടെ പടത്തിനകത്ത് കണ്ട് പറയത്തില്ലേ, മോഹൻലാലിനോടും ശ്രീനിവാസിനോടൊക്കെ പറയുന്നവരുണ്ടല്ലേ. ആ പിന്നെ എന്താ പറഞ്ഞ, ഇങ്ങനെ അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം മതി, ഇത് രണ്ടും പഠിച്ചാൽ മതി, ദുബായ് പോവാനും സ്വർഗത്തിൽ പോവാനും അറബി പഠിക്കണം, ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ, ഇന്നോവ. ഇന്നോവ ഇനോവ നമുക്ക് മറ്റേ നന്മ മരത്തിന് അവിടെ ആ ഇനോവയെ പറ്റിയാണ് ഇക്കാണ്ട്. ഇനോവ ബെൻസോ, എന്തു വേണ്ടെങ്കിലും കിട്ടും, എന്തു വേണ്ടെങ്കിലും കിട്ടും, വേണമെങ്കിലും കിട്ടും. ആ അങ്ങനെ ഉദ്ദേശിച്ചത്, എന്ത് വേണമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. തീട്ടം കിട്ടുമോ ചേട്ടാ? പഴം വേണോ? പഴം വേണോ? പഴം മതിയോ അതോ വേറെ വല്ല സാധനം വല്ലതും വേണോ? പഴമാണ് താല്പര്യമെങ്കിൽ പഴം എടുത്തോ. അതുപോലെ തണ്ണിമത്തനാണെങ്കിൽ തണ്ണിമത്തനുണ്ട് കേട്ടോ, തണ്ണിമത്തനാണ് അങ്ങോട്ട് മാറി നിൽക്കണം, ഇവിടെ അല്ല അപ്പുറത്തെ കൗണ്ടറിൽ പോണം. ഏത് ഫ്രൂട്ടാ വേണ്ടത്? ഫ്രൂട്ട് വേണ്ട, ഫ്രൂട്ട് കിട്ടുമോ ചേട്ടാ? ചക്കക്കുരു, ജ്യൂസ് അടിക്കാനാ? ജ്യൂസ്? ജ്യൂസ് കുടിക്കാൻ പാടില്ല, അതറിയത്തില്ല. ജ്യൂസ്, ജ്യൂസ് ഉണ്ടാക്കി തരാ ജൂതന്മാര്. ഷേടാ ഇവൻ കൊള്ളാലോ, ഇവൻ മറ്റവൻ്റെ ആളാണെന്ന് തോന്നുന്നു കേട്ടോ. ഏതാ ശത്രുക്കള് ജ്യൂസ് സ്വർഗത്തിലെന്ന്? ഇതൊക്കെ നീ ഏത് ക്ലാസ്സിലാ പഠിച്ചേ? നിന്നൊക്കെ വലിയ പുള്ളി അങ്ങേര, അങ്ങനെ പറയുന്നൊന്നും കേട്ടിട്ടില്ലേ. ജ്യൂസ്, ജ്യൂസ് കുടിക്കാനേ പാടില്ല. എന്തായാലും നിങ്ങക്ക് എന്തു വേണോ അതെല്ലാം സ്വർഗത്തില് കിട്ടും. എന്നാ പിന്നെ അങ്ങ് ഇറങ്ങി അങ്ങ് ചെല്ലേ, എന്തിനാ ഇവിടെ കിടന്ന് ഈ മലയാളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് അറബി പറയാതെ? അല്ല അറബി അറബി അറബിയാണ് സ്വർഗത്തിലെ ഭാഷ, സ്വർഗത്തിൽ ചെന്നാൽ എല്ലാം ഉണ്ട്, അവിടെ ഉഴുങ്ങി വെച്ചേക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിടേ അങ്ങ് പോയിക്കൂടെ? നീ സ്വർഗത്തിലോ നരകത്തിലോ പോ, ഇതും പറഞ്ഞോണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നേ തെണ്ടി തിരിഞ്ഞ്. ഇനി അതല്ല, ബിരിയാണി വേണോ? പിന്നെ എടാ എല്ലാം കിട്ടുമെന്ന് സമ്മതിച്ചെന്ന്, ബിരിയാണി, പൊറോട്ട, പഴങ്കഞ്ഞി, കാടിവെള്ളം, ചക്കക്കുരു, വെളുക്ക് പുരട്ടി, ഞാൻ പറഞ്ഞില്ലേ പലതും കിട്ടും. പിന്നെ കള്ള് കിട്ടും, അതൊക്കെ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പുഴയാ, പുഴ കൂറിയോ തൂറിയോ അങ്ങനെ കണ്ട് പറഞ്ഞൊരു സാധനം കിട്ടും. ചെന്ന് കയറുമ്പോൾ തന്നെ അടി ഉറങ്ങാൻ, അങ്ങോട്ട് കള്ളൊക്കെ അവിടെ കുടിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് ചെല്ലുമല്ലേ കൂറിയെ പൊക്കാൻ. അയ്യോ ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാൻ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത കുറേ ഇറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യുമല്ലേ. സ്വർഗത്തിൽ കിട്ടുന്ന സാധനം പൊറോട്ട, ചപ്പാത്തി, ചില്ലി ചിക്കൻ, പിന്നെ ചൈനീസ് ഒന്നും കിട്ടത്തില്ലായിരിക്കല്ലേ, ചൈനീസ് മറ്റേ നൂഡിൽസ് കിട്ടും കേട്ടോ, നൂഡിൽസ് അതുപോലത്തെ ഒക്കെ സാധനങ്ങൾ. നൂഡിൽസ് കിട്ടുമായിരിക്കുമോ? ഓ നൂഡിൽസൊക്കെ അവിടെയും ബാൻ ചെയ്യുമായിരിക്കും. പന്നി കിട്ടുമോ ചേട്ടാ? സ്വർഗത്തിൽ പന്നി ഉണ്ടോ? പന്നി, പന്നി പോർക്കിറച്ചി കിട്ടുമോ? അല്ല എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാ കേട്ടോ. കുഴിമന്തിയ, ഇവൻ ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല, ഇവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. കുഴിമന്തിയ, ഷാർജ ഷെയ്ക്ക, അല്ലെങ്കിൽ
ബീഫ് റോസ്റ്റ്. മോനെ ബീഫ് ഒക്കെ കഴിച്ചിട്ട് മരിച്ച് തല തല്ലുകൊണ്ട് ചത്തൊരുത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു തമാശയല്ലേ, എന്തൊരു കോമഡിയാ. ഇന്ത്യയിലെ ഒരു മനുഷ്യനെ ബീഫ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊന്നില്ലേ, അയാളുടെ ആത്മാവ് ഇപ്പൊ സ്വർഗത്തിലിരുന്ന് നമ്മുടെ ബീഫ് സ്റ്റീക്കൊക്കെ കഴിഞ്ഞിങ്ങനെ ഫോർക്കൊക്കെ വെച്ച് ഇങ്ങനെ ഒരു നൈഫൊക്കെ വെച്ച് കട്ട് ചെയ്ത് ബീഫ് എന്നുകൊണ്ടിരിക്കുക. ബീഫ് 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 ഫ്രൈഡ് റൈസോ പോർക്ക് വെന്താലും സ്വർഗത്തിലുണ്ട്. എന്താ വേണ്ടത്, എല്ലാം നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. നിങ്ങൾ പാർക്ക് കണ്ടിട്ടില്ലേ, പാർക്ക് കണ്ടവരൊക്കെ ഒന്ന് കൈപൊക്ക. അയ്യ കുറച്ച് കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. സ്വർഗത്തിൽ വീകാലുണ്ട് പിള്ളേരെ, ഓയമെല്ലാം കിട്ടുന്നതിനെ ഓളി ചാടി ചത്തിട്ട് അങ്ങ് വിട്ടു. സ്വർഗത്തിലോട്ട് ആദ്യം അങ്ങ് ചെല്ലേ, ഇപ്പോഴാകുമ്പോൾ നേരത്തെ അങ്ങ് എന്നാൽ ഇതെല്ലാം പെട്ടെന്ന് കിട്ടും. അല്ല ഇവിടെ കിടന്ന് നിരങ്ങേണ്ടി വരും, ഇങ്ങനെ പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. കുറച്ച് കുട്ടികൾ കണ്ടിട്ടില്ല, എന്നാലും പാർക്കിൽ പോയാൽ അതൊരു വല്ലാത്ത രസം തന്നെയാണല്ലേ. പാർക്കിലൊക്കെ പോയ ഒരു വല്ലാത്ത രസമല്ലേ. എടാ കുട്ട, നമുക്കൊന്ന് പാർക്കിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ, ഏ നല്ല രസമല്ലേ. ആ പാർക്കിൽ പോകുന്നത് പോലെ മനോഹരമാണ്, അതുപോലെയല്ല അതിലും ആനന്ദമാണ് സ്വർഗം എന്ന് പറയുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാറേ, എന്റെ ഭാഷയല്ല നിന്റെ ഭാഷ. അതൊരു പ്രശ്നമല്ലേ, അറബി അറിയാതെ സ്വർഗത്തിൽ പോയിട്ട് കാര്യമില്ല. സ്വർഗത്തിലുള്ളവരുടെ ഭാഷ അറബിയാണ്, അത് ഒരുമാതിരി കാട്ടറബി. കൊള്ള നല്ല കണ്ടത്തില്ല, സ്വർഗം മരുഭൂമി പോലാണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. സ്വർഗത്തിൽ പൊടിക്കാറ്റടിക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക്, പിന്നെ ടെമ്പറേച്ചറൊക്കെ ഒരു 19 വരെയൊക്കെ പോവും. പിന്നെ പറയുന്നില്ലെന്നും ഓരോ മണ്ടത്തരങ്ങൾ. ഇവനൊക്കെ പോട്ടറാണോ അതോ മനപ്പൂർവ്വം വേറെ ആൾക്കാരെ പോട്ടറാക്കാൻ വേണ്ടി വെറുതെ ഇരുന്ന് പൊട്ട് കളിക്കുന്നതാണോ. കഷ്ടം തന്നെ, ഇങ്ങനെയുണ്ടോ കളിപ്പിക്കൽ? ഇതൊക്കെ പഠിപ്പിക്കുന്നത് എവിടെ നിന്ന്? കൊച്ചു പിള്ളേരെ പറ്റി കേൾക്കാണ്. സ്വർഗത്തിൽ അമൃതാഞ്ജനുണ്ട്, സ്വർഗത്തിൽ പാരസെറ്റമോൾ കിട്ടും, സ്വർഗത്തിൽ ചെരുപ്പിടാതെ വേണം കയറാൻ. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ചെരുപ്പ് പുറത്ത് പോയിടണം, സ്വർഗത്തിൻ്റെ പുറത്ത്. സ്വർഗത്തിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്, സ്വർഗത്തിൽ ഫ്രിഡ്ജുണ്ട്, എന്താ വേണ്ട എല്ലാം ഉണ്ടെന്ന്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം വേണോ? സ്വർഗത്തിൽ നിരോധം കിട്ടുമോ? നിരോധം കോണ്ടം കോണ്ടം എന്താണെന്ന് വെച്ചാൽ മറ്റേ ക്രിസ്മസിന് വീർപ്പിച്ചിടാനാ ബലൂണാന്ന് പറഞ്ഞാൽ അതിനാ. സ്വർഗത്തിൽ കിട്ടുന്ന പോലെ സാധനങ്ങളുടെ ലിസ്റ്റിംഗ് എടുക്കാം അല്ലേ. ഡിൽഡോ കിട്ടോ? ഡിൽഡോ വൈബ്രേറ്റർ, വൈബ്രേറ്റർ കിട്ടുവാണ് നമ്മുടെ കൊച്ചുണ്ട്. അവൾക്ക് പക്ഷെ അറബി അറിയത്തില്ല, ചേട്ടനൊന്ന് ഒന്ന് സെറ്റാക്കി കൊടുക്കണേ. അയ്യോ ഓരോരോ മരപ്പാഴ്, ഞാൻ പറഞ്ഞില്ലേ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം മരത്തിൽ കൊത്തിയെടുത്ത പാടിന്റെ പേരാണ് ഈ മരപ്പാഴ്. അതാണ് ഈ കാണുന്നത്. മേഷം കെട്ടിയൊക്കെ വന്നേക്കോ, പോകണ്ടേ വാ. എങ്ങനെയാ പോകുന്നതെന്ന് വെച്ചാൽ പറയും, ഒരേ വണ്ടിയുണ്ട് ഇങ്ങോട്ട് കയറിക്കോ, ഞാൻ കൊണ്ട് കാണിച്ചു തരാനൊക്കെ. എന്നിട്ട് കൊണ്ടുപോകുന്നതാണ് ഈ മദ്രസ അധ്യാപകന്റെ ചില വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടോ? സ്വർഗം കാണിക്കുന്നതാ ഇടയ്ക്കൊക്കെ. ഈയടാ സ്വർഗം കൊണ്ടുവന്ന് വന്നേക്കുന്നു, സ്വർഗത്തിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കച്ചവടക്കാരനെ പോലെ ഇവിടെ ഇറങ്ങിയാണെന്ന് സ്വർഗത്തിന്റെ പരസ്യം കൊടുക്കുന്നോ. ഇങ്ങോട്ട് ചെന്നേച്ചാ മതി തൊരിച്ചോണ്ട്, അറബിയും പഠിച്ചോണ്ട് ചെല്ലുക. ഇങ്ങോട്ട് പോവാ, അറബി പഠിക്കാൻ പോവാ. എന്താ ഒരു വഴിക്ക് പോകാനുണ്ട്, അതിനാ ഇപ്പോഴേ പഠിച്ചിരിക്കാം. ഇല്ല ഇനി പെട്ടെന്ന് കാര്യം മരിച്ചു പോകുന്നത്, മരിക്കുന്നു പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത് എനിക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇപ്പൊ തൊട്ട് അറബി പഠിക്കാൻ തുടങ്ങണം. അൽ ഫത്തലു എന്താ ഹറാമി അച്ഛുത് മാമാ സാത്തേ സാത്തേ എന്നൊക്കെ പറയത്തില്ലേ, ആ അത് പെട്ടെന്ന് പോയി പഠിക്കണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മതി എന്ത് മതി, പിന്നെ അറബിയുടെ വേഷം വല്ലതും കെട്ടോടാ പോഴാ പോണോന്നുണ്ടേ, ഒരു വരുവോ? ഇവൻ ആ ടീം വന്നത് കുറച്ചുകൂടെ ഒരുങ്ങി ഇച്ചിരി വൃത്തിക്ക് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പണി മറ്റേത് തന്നെ ഒരു ഒരു ഇന്നത്തെ നിയമങ്ങൾ നാളത്തെ നിയമങ്ങൾ അല്ല സുഹൃത്തെ. ഇന്നിരുന്ന് ഈ നിയമങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല സുഹൃത്തെ. പഠിച്ചിട്ട് വിമർശിക്കാൻ പോയാലും ഇതൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ പഠിച്ചിട്ട് കാര്യമുണ്ടോ സുഹൃത്തെ? പിന്നെ ഈ പറഞ്ഞ് ഇതാണോ പഠിക്കേണ്ടത്, വേറെ ചിലതാണോ പഠിക്കേണ്ടത് സുഹൃത്തെ? ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും, പക്ഷെ മനഃപൂർവ്വം ഇത് ഞാൻ മനസ്സിലാക്കത്തില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ഞാൻ ഇയാളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഇയാളെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ നടന്ന കാര്യങ്ങൾ എല്ലാം കൂടി വെച്ച് നോക്കിയാൽ സ്വർഗത്തിൽ ഇനോ കിട്ടത്തില്ല. വാർത്തകൾ വായിക്കുന്നത് ഞാൻ, വായിക്കുന്ന ആൾ വായിക്കുന്ന വാർത്തകൾ. വാർത്തകൾ: വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമല്ല, വ്യക്തി നിയമങ്ങളിൽ സുപ്രധാന പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് UAE. നവംബർ 7 ഉള്ള വാർത്തയാ.
ഞാൻ ഇന്ന് അറിഞ്ഞേ ഇത്തിരി ഇല്ലോണം താമസിച്ചാലും വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോഴറിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അബുദാബി ഇസ്ലാമിക നിയമങ്ങൾ അടിസ്ഥാനമാക്കി രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന വ്യക്തി നിയമങ്ങളിൽ സമഗ്ര പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് യു എ ഇ പേഴ്സണൽ സ്റ്റാറ്റസ് ലോ, ഫെഡറൽ പീനൽ കോഡ്, ഫെഡറൽ പീനൽ പ്രൊസീജിയറൽ ലോ എന്നിവയിലെ ചില ആർട്ടിക്കിളുകളിൽ ഭേദഗതി വരുത്തി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഉത്തരവിറക്കിയത്. ഇത്രയും വലിയ പേരിൻ്റെ ഒന്നും ആവശ്യമില്ല. ബൈജു പ്രവാസികളുടെ വിൽപ്പത്രവും പിന്തുടർച്ചാവകാശവും വിവാഹം വിവാഹ മോചനം ലൈംഗികാതിക്രമം പീഡനം ദുരഭിമാനക്കൊല എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലാണ് മാറ്റമുണ്ടാകുന്നത്. പുതിയ ഭേദഗതി പ്രകാരം സ്വദേശികളല്ലാത്ത താമസക്കാർക്ക് പിന്തുടർച്ചാവകാശം സ്വന്തം സ്വത്ത് കൈമാറ്റത്തിന് ബന്ധപ്പെട്ട വിവരങ്ങൾ സ്റ്റാറ്റസ് അനുസരിച്ച് പ്രവാസികൾ മരണശേഷം അങ്ങനെയൊക്കെ വേണ്ടൊക്കെ. നിലവിൽ ആത്മഹത്യാശ്രമം ഉൾപ്പെടെയുള്ള നിയമപ്രകാരം ശിക്ഷാർഹമാണ്. എന്നാൽ പുതിയ പരിഷ്കരണം പ്രഖ്യാപിച്ച പ്രാബല്യത്തിൽ വരുന്നതോടെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നവർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സ ലഭ്യമാക്കും. ആത്മഹത്യാശ്രമം എന്ന് പറയുന്നത് ആര് ചെയ്താലും അതൊരു മാനസിക പ്രശ്നമാണ്. അല്ല, ഇനി കടം കയറി മുടിഞ്ഞ് ആരെയും കൊല്ലാൻ വരുന്നതിന് തൊട്ട് മുമ്പ് അവൻ്റെ അടി കൊണ്ട് ചാവണ്ടല്ലോ എന്ന് കരുതി, അല്ലെങ്കിൽ മകളെയും ഭാര്യയൊക്കെ വെല്ലുവിനൊക്കെ വിറ്റ്, അല്ലെങ്കിൽ അവർ നാളെ ഇതുപോലൊരു അവസ്ഥയിൽ ജീവിച്ച് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊരവസ്ഥയിൽ ഒരാൾ ചെയ്യുന്ന ആത്മഹത്യയുടെ പറ്റിയല്ല ഈ. മറ്റേ എനിക്ക് എന്തോ തോന്നി, എനിക്ക് ഭയങ്കര സങ്കടം വന്നു, എനിക്ക് ഭയങ്കര സന്തോഷം വന്നപ്പോൾ തുറക്കൂ കഥക തുറക്കേൻ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും എന്ന് പറയുന്നതിന് മുമ്പുള്ള ആത്മഹത്യ ഉണ്ടല്ലോ, അതല്ല ഇത്. അങ്ങനത്തെ ആത്മഹത്യകൾ, ഇപ്പോൾ റിലേഷൻഷിപ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ആത്മഹത്യ ചെയ്യുന്ന പരിപാടികൾ ഇത്തിരി ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ ആരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് മാനസിക പ്രശ്നം അതാണ് കേട്ടോ പറഞ്ഞത്. അല്ലാതെ ഞാൻ മറ്റേ ആത്മഹത്യ പരിപാടി, ഈ കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന അതുകൊണ്ടൊന്നുമല്ല, പട്ടിണി പിന്നെ ഇതുപോലുള്ള ഈ നാട്ടിലുള്ള തെണ്ടികൾ കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ കാര്യമല്ല. 1987 പീനൽ കോഡ് മുന്നിലെ ആർട്ടിക്കിൾ ഭേദഗതി ചെയ്തതാണ് മറ്റൊരു പ്രധാന നിയമപ്രകാരം. ഇതനുസരിച്ച് ദുരഭിമാന കുറ്റകൃത്യങ്ങൾ കൊലപാതകമായി തന്നെ കണക്കാക്കുകയും പീനൽ കോഡിലെ ആർട്ടിക്കിളുകൾ പ്രകാരമുള്ള ശിക്ഷ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇത് സ്ത്രീകളുടെ അവകാശ സംരക്ഷണവും നിയമപരിഷ്കരണവും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണിത്. മദ്യപാനം, മദ്യവിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം മദ്യപാനം, മദ്യവിൽപ്പന എന്നിവയിൽ 21 വയസ്സിൽ താഴെയുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ശിക്ഷ ലഭിക്കുക. 21 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടി മദ്യം വാങ്ങുന്നതും ശിക്ഷയും വേണം. പൊതു സ്ഥലങ്ങളിൽ മാന്യമല്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് ആദ്യ തവണ ഇനി മുതൽ ജയിൽ ശിക്ഷയ്ക്ക് പകരം പിഴ ചുമത്തുന്നതായും ചെയ്യുക. പുതിയ നിയമപ്രശ്നങ്ങൾ പ്രകാരം പുതിയ സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശിക്ഷാർഹമല്ല. എന്നാൽ ഇതിൽ 14 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുകയാണെങ്കിൽ പ്രതി ഇരയുടെ അടുത്ത് ബന്ധുവാണെങ്കിൽ ഇരയുടെ അടുത്ത ബന്ധുവാണെങ്കിൽ ഈ സാഹചര്യങ്ങളിൽ ഉദയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം ശിക്ഷാർഹമാണ്. അതേസമയം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെന്ന ലൈംഗിക ബന്ധം മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായെങ്കിൽ ലൈംഗിക പീഡനം എന്നിവ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിലൂടെ എതിർഭാഗത്തുള്ള വ്യക്തിക്ക് ഹാനികരമായ സംഭവം ഉണ്ടായാൽ അത് വ്യക്തി കുറ്റകൃത്യത്തിന് ഉത്തരവാദി ആയിരിക്കില്ലെന്നും പുതിയ നിയമ ഭേദഗതി വ്യക്തമാക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ഭേദഗതികളൊക്കെ അബുദാബിയിലും വരുത്തുന്നു, ദുബൈയിലൊക്കെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് ഈ ശരിയത്ത് നിയമപ്രകാരമുള്ള കാര്യങ്ങളായിരുന്നു, അതായത് ഖുർആൻ അടിസ്ഥാനമായിട്ട് വെച്ചുകൊണ്ടുള്ളൊരു നിയമമാണ്. അതിപ്പോൾ സൗദിയിലും കുവൈറ്റിലൊക്കെ ബാക്കിയുള്ളൂ, ഇറാനിലും ഇറാഖിലൊക്കെ എന്താ അവസ്ഥയെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ഇതാണ് മാറിയത്, മനസ്സിലായി? വലിയൊരു നിയമം അവിടെ മാറുന്നുണ്ട്, അറബികൾക്ക് അത് പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ഇവിടെ ഉള്ളവർക്ക് ഇപ്പോഴും മുസ്ലിംസിന് പലതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായി? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പൗരത്വ ഭേദഗതി പോട്ടെ, അതിൻ്റെ കേസ് വേറെയാണ്, അതല്ല. ഇപ്പോൾ സിവിൽ കോഡ് അല്ലേ, ഏകീകൃത സിവിൽ കോഡ്, ഈ സാധനമൊക്കെ ഡിസ്കഷൻ വരുമ്പോഴേ എന്തോ നഷ്ടപ്പെടാൻ പോകുന്ന പോലെ കിടന്ന് വയലൻ്റ് ആകുന്ന ടൈപ്പ് ആൾക്കാരൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. മുസ്ലിം മത നേതാക്കന്മാർ, മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഇതിനെ ഒപ്പോസ് ചെയ്യുക, അയാണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ പാടില്ല, അതല്ല, ഇതാണ് മറ്റേ മറിച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു രാജ്യമായതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അബുദാബി, ദുബൈ ഇങ്ങനത്തെ രാജ്യങ്ങൾ രാജാവ് തീരുമാനിക്കുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ആരും സമരം ചെയ്തില്ല, ഒരു ശല്യം ഇല്ല, അതെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ അത് അവർ അതിനനുസരിച്ച് ജീവിച്ചു തുടങ്ങും. ഇവിടെയുള്ള തമാശ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഈ നിയമമുള്ള രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ ഈ നിയമം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. ചിലയിടത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ UK USനെയൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്ഡ് ആണ്, ഇവരെക്കാളും പരിഷ്കൃതമാണ്, വളരെ നല്ലൊരു സമൂഹമാണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചും അതിർത്തികളില്ലാതെ ജാതി മത ഭേദമന്യെ സ്നേഹിച്ച് ജീവിക്കുന്ന മനുഷ്യർ, സ്നേഹിക്കത്തൊന്നും ഇല്ല എന്നാലും എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന മനുഷ്യർ ഉള്ളിടത്തൊന്നും ഇങ്ങനെയല്ല നിയമം. ഇപ്പോൾ ഇവിടെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ UNന്റെ പല സംഭവങ്ങളും അംഗീകരിക്കത്തില്ല ഈ അറബികൾ. ഇപ്പോൾ ഈ റെഫ്യൂജി ലോ എന്നൊക്കെ പറയുന്ന സാധനം വേണ്ട രീതിയിൽ അംഗീകരിക്കാതെ അവന്മാർ ഇപ്പോഴും ആരെങ്കിലും റെഫ്യൂജി ആയിട്ട് വന്നാൽ അവരെ അടിമയായിട്ട് ട്രീറ്റ് ചെയ്യാം എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ അവർക്കൊരിക്കലും ഇവിടുത്തെ എന്താ പറയേണ്ട ഐഡൻറ്റിറ്റി കിട്ടത്തില്ല, ഈ രാജ്യത്തിൻ്റെ സിവിൽ ഐ ഡി കൊടുക്കത്തില്ല, അവിടുത്തെ പൗരന്മാരായിട്ട് അംഗീകരിക്കത്തില്ല, റെഫ്യൂജി സ്റ്റാറ്റസിൽ തന്നെ തുടരേണ്ടി വരും. റെഫ്യൂജി സ്റ്റാറ്റസ് പോലും ഇല്ലെന്ന് തോന്നുന്നു, അടിമ തെണ്ടി ജീവിക്കേണ്ടി വരും ആര് എന്ന് കയറിയാലും. അപ്പോൾ അത്തരം നിയമങ്ങളൊന്നും ഇവർ അംഗീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ യൂറോപ്പിലൊന്നും അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ പലായനം ചെയ്ത് ഏത് അറബുകളുടെയും യുദ്ധം ഉണ്ടായാലും UKലോട്ടോ US ലോട്ടൊക്കെ ഇരിച്ച് കയറുന്നത്. യൂറോപ്പിലോട്ട് ചെന്ന് കയറാൻ എളുപ്പം, അതുകൊണ്ട് അവർ അങ്ങോട്ട് ചെന്ന് കയറിയാൽ അവർ 5 വർഷം കഴിയുമ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ പൗരത്വം കിട്ടും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ ആൾ ഇടിച്ച് കയറി ചെല്ലുന്നത്.
അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ സൗദി അറേബ്യ അങ്ങേറ്റത്തെ സംഭവം അവിടെ ആയിട്ട് കോപ്പുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ഒരു മുസ്ലിമിന് ഒരു രാജ്യത്തൊരു പ്രശ്നം ഉണ്ടായാലും അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല, അവരങ്ങോട്ട് ചെല്ലുന്ന പോലും ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ അവരെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ബോർഡറിലൊക്കെ കടന്ന് യൂറോപ്യൻ ബോർഡറൊക്കെ കടന്ന് കയറി പോകുന്നിടത്തൊക്കെ സീൻ കണ്ടത് നമ്മൾ. എല്ലാം സൗദിയിലോട്ട് അങ്ങനെ ചെന്നാൽ പോരെ, ഇത്ര അടുത്താണല്ലോ സിറിയയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാലസ്തീനയൊക്കെ പലാനും ചെയ്ത് പോയവർ എങ്ങോട്ട് പോയി, അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നിയമങ്ങളുണ്ട് ഇവിടെ, ഭയങ്കര നിയമങ്ങളാണ്, ഭയങ്കര കർശന നിയമങ്ങളാണ്. ഒരുപാട് ചില ഭാഗങ്ങളൊക്കെ ചില ഗുണങ്ങളുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, ഇതിന് മുമ്പ് ഒരു 5 വർഷം മുമ്പ് മദ്യപിച്ചോ അല്ലെങ്കിൽ മദ്യം കുടിച്ചവനെ തല വെട്ടി കൊന്നിട്ടുണ്ട്, അതൊക്കെ ഇപ്പോൾ കോമഡി ആവത്തില്ലേ? അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഈ ഇത് എന്ത് നടന്ന സംഭവം 5 വർഷം 3 വർഷം മുമ്പാണ്. ഇതൊക്കെ പ്രാകൃതമായ നിയമങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത് ഇന്നാണ് എന്ന് പറയുന്നതും വലിയൊരു നാണക്കേടാണ്. പക്ഷേ ഇന്നും ഇതേപോലത്തെ നിയമങ്ങൾ തുടരുന്ന ആളുകൾ അല്ല, ഒരു കാലത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ തല്ലാനും കൊല്ലാനും മരിക്കാനും പോയതാണ്. ഇപ്പോൾ അതൊക്കെ ആ മരിച്ചവനും കൊന്നവനും എല്ലാവരും ഒരു കോമഡി അല്ലേ? അതുപോലെ തന്നെ ഉള്ളൂ, നാളത്തെ ഒരു കാലത്ത് ഇതെല്ലാം മാറും. ഇപ്പോൾ ഉള്ള പണ്ട നിയമങ്ങളൊക്കെ മാറും. ഇവിടെ എന്തൊക്കെയാണോ നിയമങ്ങളുള്ളത്, മതത്തിൻ്റെതായ രീതിയിലുള്ള നിയമങ്ങളൊക്കെ മാറും. കാരണം ഈ നിയമങ്ങൾ ഇപ്പോഴും പ്രാബല്യത്തിലുള്ളത് ഈ അറബ് രാജ്യത്തും, അല്ലാതെ ഇതുപോലത്തെ എന്താ പറയുക, അപരിഷ്കൃതരായ മനുഷ്യർ പരിഷ്കരിച്ചെങ്കിലും അല്ലെ പരിഷ്കരണം വന്നിട്ടുണ്ടെങ്കിലും ഇത് തിരിച്ചറിയാതെ അല്ലെ ഇതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാവാതെ ഒന്ന് വിശ്വസിച്ച് പോയി എന്നോ ഒരിക്കലും ഇത് പഠിച്ചു പോയി, അതുകൊണ്ട് സ്വർഗ്ഗമുണ്ട്, സ്വർഗ്ഗത്തിൽ അറബി ഭാഷയാണ്, ഇനോവ കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെതിരെ ഒരു വീഡിയോ ഇട്ടപ്പോൾ 10,000 ഡിസ്ലൈക്ക് അടിച്ചവരും ഒക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം നിങ്ങൾ. നാളെ ഒരിക്കൽ ഞാൻ ഈ ചെയ്യുന്നത് ആരും അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. ഏത് ഞാൻ ചെയ്യുന്നതല്ല, നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളിതിനു വേണ്ടി കൊല്ലാനും തല്ലാനും ഒക്കെ പോയില്ലേ? ഇവൻ്റെ ചെടം അടിച്ച് പൊട്ടിക്കണമെന്ന് തോന്നി ഒരു ലൈക്ക് അടിക്കുന്ന പറയുമ്പോൾ 300 ലൈക്ക് 800 ലൈക്ക് 40,000 ഡിസ്ലൈക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാൾക്ക് എന്നൊക്കെ ചെയ്യാൻ പോകുമ്പോഴേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നീയൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ മാത്രമാണ്. നാളെ ഒരിക്കൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ ഈ സൗദിയിലടക്കം ബാറ് വരും, മനസ്സിലായോ? അവിടെ ഇപ്പോൾ ഓൾറെഡി തിയേറ്ററിനുള്ള പരിപാടിയൊക്കെ ആയി തുടങ്ങി. പണ്ടൊന്നും സിനിമ എടുക്കാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എന്തൊക്കെയാണ് ഇപ്പം അങ്ങനെയാണോ? എല്ലാവരും വീഡിയോയിലൂടെയാണല്ലോ വരുന്നത്. വീഡിയോയിൽ കൂടെ മദ്രസ പഠനം നടത്തുക എന്ന് പറയുന്നത് വലിയ തെറ്റായിരുന്നു ഒരു കാലത്ത്. അതൊക്കെ മാറി, അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. മൊബൈലൊക്കെ ഉപയോഗിക്കും, എന്താ വേണം നമ്മൾ കയറി നോക്കും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പറ്റുന്നിടത്തൊക്കെ ഈ പിടുത്തം ഇവിടെ നോക്കാൻ പിടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെ എല്ലാം പിടിക്കുക, ഇല്ല ഇതുപോലത്തെ കാര്യങ്ങൾ ആരെങ്കിലും എന്തിനും പറഞ്ഞ വേണേൽ അവിടെ ചെന്ന് അലമുണ്ടാക്കുക, കാർട്ടൂൺ വരച്ചവൻ്റെ തല വെട്ടുക, ഇത്തിരി പരിപാടികൾ മഹാ നാണക്കേടാണ് അല്ലെ മണ്ടത്തരമാണ് എന്ന് തിരിച്ചറിയാത്തൊരു സമൂഹം ഉണ്ടെന്ന് കരുതി. ഇതെല്ലാം മനസ്സിലാക്കിയവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ് മനസ്സിലാകാതെ പലപ്പോഴും. അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നത് എന്തൊരു മണ്ടത്തരമാണ്. അതുപോലും ചോദിക്കേണ്ടി വരത്തില്ല കുറച്ച് കഴിഞ്ഞാൽ. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് എല്ലാവരും പരിഷ്കാരികളായി. മദ്യപിക്കുന്നവരാണ് കൂടുതലും ഈ പറഞ്ഞ അറബികളൊക്കെ മുസ്ലിംസ് തന്നെയാണ്. പിന്നെ പോർക്ക് എത്ര പേര് തിന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേര് രസമായിട്ടെല്ലാം തിന്നുമായിരിക്കും അമേരിക്കയിലൊക്കെ പോയി കഴിയുമ്പോൾ. അതൊക്കെയാണ് ഈ യാഥാർത്ഥ്യം. അതല്ലാതെ ഇത് അറിഞ്ഞുകൊണ്ട് പോലും വേറൊരുത്തിനെ ഉപദ്രവിക്കണം എന്ന് കരുതി ജീവിക്കുന്നവർ മാത്രമേ ഇത്ര കേസ് കേട്ട് വരുമ്പോൾ നബിനിന്ദ പ്രവാചക നിന്ദ എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്തെ കയറി പിടിക്കത്തുള്ളൂ, മനസ്സിലായോ? അല്ലാത്തവരൊന്നും അകത്ത് പിടിക്കുന്നില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്, എല്ലാ മുസ്ലിങ്ങളും ഇതൊക്കെ നോക്കി നടക്കുന്നവരാണോ ഇന്നത്തെ കാലത്ത്? വളരെ കുറച്ച്. പിന്നെ ഈ കുത്തിത്തിരിപ്പും ഇതുമായിട്ട് ജീവിക്കുന്നവരുണ്ട്, ബാക്കിയുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവരുടെ അവരുടെ ഉപജീവന മാർഗ്ഗം ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവരെല്ലാത്തിലും കയറി ഇങ്ങനെയൊക്കെ പിടിച്ച് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ മറ്റാണെന്ന് പറഞ്ഞു വരുത്തി. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഈ പ്രശ്നമുള്ളൂ, അല്ലാതെ മറ്റ് ഉപജീവന മാർഗ്ഗമുള്ള ആളുകൾക്കൊന്നും തന്നെ ഇതൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് മാത്രം തിന്ന് ഇതിന് മാത്രം അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കുത്തി ഇളക്കി വിട്ടാൽ നേരിട്ട് ശരിക്കും അവൻ അറിയുന്ന പോലും ഉണ്ടാകില്ല. പക്ഷേ ഈ മണ്ടക്കിരിക്കുന്നവന് ഇളക്കി വിടുന്നതായി കാണുന്നത്, ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ തന്നെയാണെങ്കിലും ഇളക്കി വിട്ടതാ, ഇളക്കി വിട്ടിട്ട് കണ്ടില്ലേ അത് അങ്ങനെയല്ലേ എന്നൊക്കെ. സത്യത്തിൽ അവൻ പറയുന്ന പമ്പര വിട്ടുതരുമോ? അതുപോലെ തന്നെ ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ പറയുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ ഇറങ്ങിയിട്ട് മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. സ്വർഗ്ഗമൊക്കെ ഇനിയും പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തുവാ അങ്ങനെയൊക്കെ പറയാമോ? അതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യണം അല്ല, കൊള്ളാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിന് ആവശ്യമുള്ളതല്ലേ പഠിപ്പിക്കേണ്ട? അല്ലാതെ എന്നോ കാലത്ത് ആരോ പറഞ്ഞത് ഇപ്പോൾ പഠിപ്പിക്കേണ്ട ആവശ്യം എന്തുവാ? ഇനിയിപ്പോൾ പോക്കി നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മാത്രം പ്രയോജനമുള്ള രീതിയിൽ പഠിപ്പിക്കണം. അതിപ്പോൾ മതത്തിൻ്റെ പേരിലാണ് നല്ലവരും പഠിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. എല്ലാം വേണ്ട തല്ലാം കൊല്ലാം വെട്ടാം ഇങ്ങനെ പറഞ്ഞാൽ ഒരുത്തിൻ്റെ തല വെട്ടണം അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിനെ നമ്മൾ അതിക്രമിക്കണം, അവനെ കൊണ്ട് അതിന് പാടില്ല ഭീഷണിപ്പെടുത്തണം എന്നൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നത്? ആ പഠനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇതിനെ വേറെ രീതിയിൽ എങ്ങനെ കൗണ്ടർ ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഡിബേറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആക്രമിക്കരുത്, ഒരാളെ തല്ലാനും കൊല്ലാനും പോകരുത്, തീവ്രവാദി ആവരുത് എന്ന് പഠിപ്പിച്ചാൽ തന്നെ കാര്യങ്ങൾ ഭംഗിയായി. ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ ഏതൊക്കെ മതത്തിന് ആരൊക്കെ ക്രിട്ടിസൈസ് ചെയ്താലും ഏത് പ്രവാചകനാണെങ്കിലും കൊള്ളാം, യേശു ക്രിസ്തുവിനെയൊക്കെ ഇവിടെ ചുമ്മാ ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത്, ആരെല്ലാം ശ്രദ്ധിക്കുമോ അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ അതിൻ്റെ പുറയോ? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട്? യേശു ക്രിസ്തുവിന് വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് യേശു ക്രിസ്തുവിൻ്റെ ലോകം മുഴുവനും എന്താ പറയുക ആരാച്ച പറ്റു അല്ലെങ്കിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്താൽ അവനെ പോയി തല്ലേ കൊല്ല എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ എവിടെയോ ഇസ്ലാം മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആയിരിക്കണമല്ലോ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇടപെടുന്നതും അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ സാധൂകരിക്കപ്പെടുന്നതും പലയിടത്തും അല്ലേ? പലരുടെയും ചിന്താഗതിക്കാത്ത അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ, ഞാനങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടല്ലേ? അപ്പോൾ അത് മാറ്റണ്ടേ? ആ വക കാര്യങ്ങൾ മാറ്റണം. ഇതിപ്പോൾ മദ്യമൊക്കെ മാറിയിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഇത് മാറാത്തത്? ഇത് മാറും, പക്ഷേ കുറച്ച് സമയമെടുക്കും. പക്ഷേ അപ്പോൾ അത്രയും നാളും വിഡ്ഢികളായിട്ട് ഇവിടെ കുറേ പേര് ഇതും പറഞ്ഞ് നടക്കുകയും തല്ലുണ്ടാക്കുകയും ആളെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഓൺലൈനിൽ തെരുവിളിക്കുകയൊക്കെ ചെയ്യും.
അത്രയല്ല അവരെ പറ്റി പറയാനുള്ളൂ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ എന്നെ എത്ര വിളിച്ചവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം എവിടെന്നേലും വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ചെയ്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന വീഡിയോയ്ക്ക് തന്നെ നെഗറ്റീവ് കമൻസുമായിട്ട് വന്ന് ക്യാമ്പയിൻ നടത്തി ഇതാണ്ട് അവൻ ഇസ്ലാമിനെ അവമാനിച്ചു നബിയെ അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ മോശമാണ്. അത് കണ്ടിട്ട് അങ്ങനെ എല്ലാവരും കയറി അവനെ പിന്താങ്ങൊന്നും വേണ്ട. കാരണം നാളെ ഒരിക്കൽ ഒരു തമാശയാവാൻ പോകുന്ന അല്ലെങ്കിൽ ഇതൊന്നൊരു കാര്യമേ അല്ല എന്ന് പറയാൻ പോകുന്ന ഒരു നിയമം മാത്രമാണ് ഈ മതനിയമം. ഇപ്പം മദ്യപിക്കുന്ന അറബികളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് കൂടെ കൂടി? അല്ലെങ്കിൽ അവിടെയൊക്കെ ഡ്രസ്സ് ചെയ്യുന്നത്? ഇപ്പോൾ കുവൈറ്റിൽ തന്നെ നിങ്ങൾ അവന്യൂസ് മോളിലോട്ട് ഇറങ്ങിയാൽ മതി, അതിൻ്റെ പകുതി നില മുഴുവൻ മണ്ഡലത്തിന് തീർന്നു കിട്ടും. ഈ മലയാളികളായ മതം മാത്രം പിഴിഞ്ഞ് ജീവിക്കുന്ന ഏതെങ്കിലും ഉസ്താദോ ഏത് അങ്ങേറ്റത്തവനോ ഏതവനാണെങ്കിലും ഇവിടുത്തെ ഏത് മറ്റിടത്താളാണെങ്കിലും കൊണ്ട് ഇറക്കി വിട്ടാൽ അവനൊന്നും പറയത്തില്ല അവിടെ. അവനവിടെ ചെന്നിട്ട് ഇവരോട് പറഞ്ഞിടാൻ പറഞ്ഞാൽ അവന്മാർ പറയും നീ രാജ്യം വിട്ടുപോകാനേ പറയത്തുള്ളൂ, നീ കൂടുതൽ സംസാരിക്കേണ്ട വിട്ടുപോകാൻ പറയും. കാരണം അതുപോലെ വലിയ വലിയ ഫാമിലിയിലെ നല്ല എലീറ്റ് ക്ലാസ് അറബ്സ് ഏറ്റവും പോസ്റ്റ് മോഡേൺ ഡ്രസ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അവരൊക്കെ ബിക്കിനിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ബീച്ചിൽ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇവനെ പറഞ്ഞു വിടുമ്പോൾ ഇവൻ പറഞ്ഞു ഇടിക്കുമോ? അവൻ വിചാരിച്ച് ഇടിക്കാൻ പറ്റത്തില്ല. എന്തിനാ അവിടെ ഉള്ളവൻ വിചാരിച്ചിട്ട് പറ്റുന്നില്ല, അവിടെ ഇവിടുത്തെ ഓള അവരംഗീകരിച്ചിട്ട് പോലും ഇല്ല ഇവനെയൊക്കെ. ഇവിടെ ഇന്ത്യ അങ്ങോട്ട് ചെന്ന് കയറുന്നവൻ വലിയ മഹാനായ വലിയ പണ്ഡിതനാണോ? ഓക്കെ, പണ്ഡിതൻ പറഞ്ഞിട്ട് പോക്കും, അല്ലാതെ പിള്ളേരൊന്നും കെട്ടി കൊടുക്കത്തൊന്നും ഇല്ല ഇവനൊന്നും. ഒരു പെണ്ണിനെ കെട്ടാനും പറ്റത്തില്ല, പറ്റും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ മുസ്ലിങ്ങളെ അറബികളൊന്നും മുസ്ലിങ്ങളാണ് ശരിയാണ്, പക്ഷേ ഇന്ത്യൻസാണ്. മനസ്സിലായില്ല, ഇന്ത്യൻസ് ആണെങ്കിൽ തന്നെ ഇന്ത്യനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, കൂടുതലും അങ്ങനെയൊക്കെ തന്നെ. നിയമങ്ങളും അതുപോലെയൊക്കെ തന്നെ ഇന്ത്യക്കാർക്കുള്ള എന്തോ അത് ഗൾഫിലൊക്കെ പോയ മുസ്ലിങ്ങൾക്ക് അറിയരുത്. ഇതൊക്കെ അവിടുത്തെ നിയമം അവിടുത്തെ നിയമമാണ്, അവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രത്യേക ഐഡിയ ഒക്കെ ഉണ്ട്. അല്ല മുസ്ലിമിനും ക്രിസ്ത്യനും ഹിന്ദുവിനും ഒന്നും ഐഡിയ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അല്ല ഞാൻ പറയുക, ഓരോ രാജ്യത്തെ നിയമങ്ങൾ വേറെയാണ്, ഈ രാജ്യത്തെ നിയമങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് ജീവിക്കുക, അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് ഈ മണ്ഡലം മൊത്തം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ചെന്ന് ദുബായ് കിടന്ന് വേളം ഉണ്ടാക്കാൻ പറ്റുമോ ഇവരെ കൊണ്ട്? ഈ മലയാളികളായ ഇതുപോലത്തെ പിന്തിരിപ്പന്മാരും പഴയ വർഷത്തെ കുറേ വർഷം പുറകെ ജീവിക്കുന്ന മണ്ടന്മാരുടെ അവിടെയൊക്കെ പോയിട്ടുണ്ട്, അവിടെയും ഉണ്ട് കുത്തിത്തിരിപ്പുകാർ. അവന്മാർ ഓക്കെ ഇങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ, അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പറയത്തേ ഉള്ളൂ. അല്ലാതെ അവിടുത്തെ നിയമത്തിനകത്തൊട്ടി തന്നെ അവിടെ ചെന്ന് സമരം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പറയാനോ ഒന്നും അവർ സമ്മതിക്കത്തൊന്നും ഇല്ല. രാജാവ് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ, മദ്യം വിൽക്കണോ വിൽക്കണം വിൽക്കും, അതിനകത്തിന് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. വീട്ടിലാണെങ്കിലും ഉടനടി ആ സിൽക്ക് സിറ്റിയോ അതിൻ്റെ സാധനം വരുന്നുണ്ട്, അതൊരു 2030 27-28 ആകുമ്പോൾ തന്നെ വരും. അന്നത് ഫ്രീസ് ഓണായിരിക്കും ഈ ദുബൈയുടെയൊക്കെ പോലെ. അപ്പോൾ അവിടുത്തെ ശരിയത്ത് നിയമം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നടക്കും, ഇത്രയേ ഉള്ളൂ. മുഴുവൻ അടയ്ക്കത്തില്ല, ചെറുതായിട്ട് ആ ഏരിയയിലോട്ട് നോക്കത്തില്ല. ഇങ്ങനെ പോയാൽ തന്നെ അവിടെ ഒരു മനസ്സിൽ ഇങ്ങനെ നോക്കും അവിടെ ഇവിടെയൊക്കെ. ഇതാണ് അവസ്ഥ, ശരിയായ അവസ്ഥ ഇതാണ്. സൗദി അതുപോലെ തന്നെ തിയേറ്റർ വരുമ്പോൾ ഒരു ഭാഗത്തോട് ഈ കണ്ണടച്ച് പിടിക്കും, മറ്റൊക്കെ തുറന്നു പിടിക്കും, നിയമത്തിൻ്റെ കണ്ണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന ഒരുപാട് പണ്ഡിതങ്ങൾ നിങ്ങളെ ഒഴിവാക്കിയത് കൊണ്ട് ഇന്നത്തെ മനുഷ്യനെ ഉപദ്രവമില്ലാതിരിക്കും. വേറെ ആരായാലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും നിങ്ങൾ ഈ നിയമമാണ് ഞങ്ങൾ മുത്തളത്തിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇപ്പോൾ കുറച്ച് ഇതിലും ഭയങ്കര പ്രാകൃത മനുഷ്യൻ ഇതിൽ കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത് അന്നൊക്കെയാണ് ഭയങ്കര ശിക്ഷയാണ്. ഓ മദ്യപിക്കുന്നു ശിക്ഷ, നോക്കിയ ശിക്ഷ, ഇവിടെ തുടർന്ന് തൊട്ട ശിക്ഷ, അപ്പുറത്ത് തിരിഞ്ഞ ശിക്ഷ, കല്ലെറിഞ്ഞ് കൊല്ലുന്നു, തലവെട്ടി കൊല്ലുന്നു, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. അന്നത്തെ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ വേണം. ഇന്നത്തെ ആൾക്കാർക്ക് അതിന് ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങളില്ലെന്നേ. അതിനിടയിൽ ഇവിടെ കിടന്നുകൊണ്ട് ചിലപ്പോൾ ഇവനൊക്കെ ആവശ്യമായിരിക്കും അല്ലേ, ഈ പറഞ്ഞ ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നവന് അതില്ലെങ്കിൽ പറ്റത്തില്ലായിരിക്കും. എന്ന് വെച്ചാൽ അവൻ ആ പുരാതന കാലത്ത് ജീവിക്കുമല്ലേ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയി. അറിഞ്ഞു കാണും ഇങ്ങനെയൊക്കെ ഉണ്ട്, ഫോണൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടോ ആപ്പിളൊക്കെ കൈ കാണും, പക്ഷെ അവനത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ പലതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വിക്കിപീഡിയ കയറിയാൽ പറ്റും. ഇപ്പോഴത്തെ പുതിയ തലമുറ പിള്ളേരൊക്കെ ഭയങ്കര ചില ബ്ലോഗറൊക്കെ കണ്ടു, അവൻ കൊള്ളാവുന്ന പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, പക്ഷേ ഒരു പെങ്കൊച്ചിനെ പുള്ളി ഇതേപോലെ ഇസ്ലാം മതത്തെ പറ്റിയൊക്കെ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെങ്കൊച്ചിനെ കൗണ്ടർ കൊടുക്കുന്ന എല്ലാം ലോജിക്കൽ ഒട്ടും ലോജിക്കല്ലാത്ത കാര്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, പല പിള്ളേർക്കും എഡ്യൂക്കേഷൻ ഉണ്ടാവും, പലതും അവൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ പുള്ളി ഇംഗ്ലീഷിലൊക്കെയാണ് ബ്ലോഗ് ചെയ്ത് എന്തായിരിക്കും പഠിച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. എന്ത് പഠിച്ചിട്ടാണേലും ഞാൻ പറഞ്ഞത് ഇവർക്ക് പലതും തിരിച്ചറിവാണില്ലാതെ പോകുന്നത്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ഈ പുള്ളി പറഞ്ഞ ചെക്കനൊക്കെ പിടിച്ച് പലയിടത്തും കൊണ്ട് നിർത്തിയിട്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിലല്ല ഏത് ഭാഷ സംസാരിച്ചാലും മണ്ടത്തരവാണ്. അങ്ങനത്തെ മണ്ടത്തരമൊക്കെ പറയുന്നൊരു ചെറുക്കനിരുന്നുണ്ട്. അവനല്ലാത്തപ്പോൾ ഒക്കെ വേറെ പലയിടത്തും പുരോഗമനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ ഈ ഒരു സൈഡിൽ വന്നപ്പോൾ പുള്ളിക്കത് പറയാൻ പറ്റുന്നില്ലല്ലേ, അതിനുള്ള ആ ഒരു വിളിവ് വീണിട്ടില്ല. അവൻ്റെ വീഡിയോ ഒന്നെടുത്ത് എന്താ പറയണ്ടേ അതിനെ റോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഡിബേറ്റ് ചെയ്യാനോ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒന്നും ഉള്ളതില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. അത്രയും വിചാരിച്ചാൽ മതി, അല്ലാതെ പറഞ്ഞതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഒരു കഴമ്പില്ലാത്ത മണ്ഡലങ്ങൾ പറയുമോ ഒരു ചെറുക്കനെന്ന്? അവൻ പറഞ്ഞതിനകത്തൊരു കോമഡി ഞാൻ പറയാം. പുള്ളി പറയുന്നത് ആ കാലഘട്ടത്തിൽ നബി മാത്രമല്ല 6 വയസ്സുകാരെയും 7 വയസ്സുകാരെയും കിട്ടിയേക്കുന്നത്, പലരുടെയും പേരൊക്കെ പുള്ളി എടുത്ത് വിക്കിപീഡിയെന്നൊക്കെ എടുത്ത് ഇതൊക്കെ കാണിച്ചു. അതിന് ആ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് പലതരത്തിലുള്ള. അന്നത്തെ കാലത്ത് ഈ യൂറോപ്പിലും നിയമങ്ങൾ വേറെയാണ്, ഇന്ത്യയിലെ നിയമങ്ങളും വേറെയാണ്. ഇവിടെ മനുസ്മൃതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയമങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്താണ് അവിടെ നബി ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ലോകം മുഴുവനും ഈ പരിഷ്കൃതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനത്തെ നിയമങ്ങളുണ്ട്, അന്ന് യുദ്ധങ്ങളുണ്ട്, ക്രൂസേഡ്സ് ഉണ്ട്, പലതും ഉണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഇത് അതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തത് ശരിയല്ലേ, ആയിക്കോട്ടെ, അന്ത കാലത്ത് അതൊരു തെറ്റല്ലാന്ന്. പക്ഷേ അതിപ്പോൾ തുടരാൻ പറ്റുമോ എന്നൊരു പെണ്ണ് ചോദിക്കുമ്പോൾ അതിന് കൗണ്ടറായിട്ട് അവരെല്ലാം ചെയ്തതാണല്ലോ, അതുകൊണ്ടല്ലേ പുള്ളി ചെയ്ത്, അതല്ല ഇവിടുത്തെ വിഷയം. ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരാളെ തല വെട്ടുന്നിടത്താണ് പ്രശ്നം, മനസ്സിലാവുന്നുണ്ടോ? അത് പക്ഷേ ഈ പിള്ളേർക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ന്യായീകരിക്കുന്ന മൊത്തം വേറെ എവിടെയോ നിന്നുണ്ടാകും. ആ പെങ്കുച്ച് പറഞ്ഞത് അത് തന്നെയാണ്, നിങ്ങൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ഫോളോ ചെയ്യൂ, ഇല്ല നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ ഇതുപോലെ കിട്ടിക്കൂ, ഇല്ല പിന്നെ എന്തിനാണ് ബാക്കിയുള്ളിടത്തൊക്കെ കയറി ബാക്കിയൊക്കെ വേണം ഇത് തൽക്കാലം ഒഴിവാക്കിയേക്കാം. അതാണ് അതിൻ്റെ കണ്ടൻറ്റ്.
ആ കുട്ടി സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാവും. അവളുടെ ജീവിതാനുഭവത്തിൽ നിന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഈ സിസ്റ്റം അല്ലെങ്കിൽ ഇതുപോലത്തെ പല നിയമങ്ങൾ കാരണം ഇന്നത്തെ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി, അതിന് പുള്ളി ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ കൗണ്ടർ ചെയ്താലും ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിഡിത്തരങ്ങൾ പറയുന്നവർ തന്നെ തോന്നത്തുള്ളൂ. അല്ലാതെ എന്തോ അയ്യേന്ന് തോന്നിപ്പോയി, കഷ്ടം തോന്നി, ഒരു ചെറുപ്പക്കാരനല്ലേ അയാളൊന്നും ഇല്ല, അയാൾ പറയുന്നതൊക്കെ ഇതാ. അവനും പ്രശ്നം എന്ന് വെച്ചാൽ അവൻ ദുബൈയിലൊക്കെ ജീവിച്ചുകൊണ്ട് ഇവിടുത്തെ മണ്ഡലം അവൻ അറിയത്തില്ല, മനസ്സിലായല്ലേ. ഓ പാകിസ്ഥാനിലെ മണ്ഡലം ശരിക്കും പിടികിട്ടിട്ടില്ല പുള്ളിക്ക്, അല്ലെങ്കിൽ സിറിയയിലെ മണ്ഡലം പുള്ളിക്ക് പിടികിട്ടിട്ടില്ല. ദുബൈയിലിരുന്ന് ദുബൈ മുസ്ലിംസിനെയോ അല്ലെങ്കിൽ ദുബൈയിലെ കൾച്ചർ ജീവിക്കുന്ന, ഓക്കെ അത് വളരെ മോഡേണാണ്, സുഹൃത്തെ അവിടെ മദ്യമൊക്കെ ലഭ്യമാണ്, അവിടുത്തെ പലരും മദ്യപിടിക്കും, നെയ്യും മദ്യപിക്കും. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം, ഇവിടെ ഉള്ളവന്മാർ പലരും പറയുന്നത് വേറെയാണ്, മനസ്സിലായോ. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിക്കിപീഡിയയിൽ അതില്ല, അല്ലെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അത്രയും കിട്ടത്തില്ല, അത് നേരിട്ട് ഇച്ചിരി ഇടപെടണം. നമ്മൾ സൊസൈറ്റിയിലൊന്നും ഇടപെടാതെ ചെയ്യുന്ന പല ബ്ലോഗേഴ്സിനും ഉള്ള പ്രശ്നം ഇതൊക്കെയാണ്. ഇവിടുത്തെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കൊച്ചുപിള്ളേരുടെ ബ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു, ഇവരെവിടെ ജീവിക്കുന്നതെന്ന് വരെ ആലോചിക്കേണ്ടി വരും, മനസ്സിലായി. ഇവരുടെ ഓരോ തമാശകളും കളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഊഫ്, വളരെ പരിതാപകരമായ പല കാര്യങ്ങളും കാണേണ്ടി വരും. എന്ന് വെച്ചാൽ യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യാനൊക്കെ ഇറങ്ങി തന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരിടത്തും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇവരെ കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പയ്യനല്ല അവൻ, എന്നാൽ പോലും ഞാൻ പറയാം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഈ ചെറുക്കൻ എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല, ആൾ കൊള്ളാവുന്നൊരുത്തനായിരുന്നു. പക്ഷേ മതപരമായ കാര്യം അവിടെ നിന്ന് ഇപ്പോഴെങ്കിൽ മനഃപൂർവ്വം വേണ്ട പറയണ്ട, എന്താണ് എതിർത്ത് പറയാൻ പറ്റുന്ന രാജ്യത്തല്ല നിൽക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല.